വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മം വളരെ പെട്ടെന്ന് ഡ്രൈ ആകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു ഹോം മെയ്ഡ് മോയ്സ്ചറൈസിംഗ് ക്രീമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ചർമ്മം എങ്ങും ഗ്ലോയിങ്ങുമായിരിക്കാൻ സഹായിക്കുന്ന ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം കൂടിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ക്രീം തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രീം തയ്യാറാക്കുക എന്നറിയാനായിട്ട് വീഡിയോ കാണാം. ഹോം മെയ്ഡ് മോയ്സ്ചറൈസിംഗ് ക്രീം തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് കറ്റാർവാഴ ജെല്ല്, റോസ് വാട്ടർ, ആൽമണ്ട് ഓയിൽ, ഗ്ലിസറിൻ, റോസ് എസൻഷ്യൽ ഓയിൽ. തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു സ്പൂൺ കറ്റാർവാഴ ജെല്ല് ഇവിടെ എടുത്തിട്ടുണ്ട്. ചർമ്മത്തെ നന്നായി മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. ആക്നെ, സൺബേൺ തുടങ്ങിയ ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കറ്റാർവാഴ ജെല്ല് സഹായിക്കുന്നുണ്ട്. ഏത് സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കറ്റാർവാഴ ജെല്ല്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ആൽമണ്ട് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കണ്ണിനടിയിലെ കറുപ്പും പഫിനെസ്സും ഒക്കെ മാറാനായിട്ട് ആൽമണ്ട് ഓയിൽ സഹായിക്കുന്നുണ്ട്. അതുപോലെ ആക്നെ മാറാനും സൺടാൻ മാറാനും ഒക്കെ ഇത് നല്ലതാണ്. ചർമ്മം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും ആൽമണ്ട് ഓയിൽ സഹായിക്കുന്നുണ്ട്. നല്ല ഒരു ജെൽ ഫോമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണോളം ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. ചർമ്മത്തെ ആഴത്തിൽ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഗ്ലിസറിൻ തന്നെയാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയിങ് ചർമ്മം ലഭിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് കുറച്ചധികം റോസ് വാട്ടർ ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. കുറച്ച് തിക് ക്രീം പോലെയാണ് വേണ്ടതെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഏത് കൺസിസ്റ്റൻസിയിൽ വേണോ അതിനനുസരിച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. ചർമ്മകാന്തി വർദ്ധിക്കാനും നമ്മുടെ ചർമ്മം ക്ലീൻ ആകാനും ഒക്കെ റോസ് വാട്ടർ സഹായിക്കുന്നുണ്ട്. ഇവിടെ ആവശ്യമുള്ള ഒരു പാകത്തിനായിട്ടുണ്ട്. ഒരുപാട് തിക്കായ കൺസിസ്റ്റൻസിയോ എന്നാൽ ഒരുപാട് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അല്ല, ഒരു നോർമൽ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് റോസ് എസൻഷ്യൽ ഓയില് ഒരു 4 തുള്ളി ചേർത്ത് കൊടുക്കുക. ചർമ്മം നല്ല ഹൈഡ്രേറ്റഡ് ആക്കി നിർത്താനായിട്ട് റോസ് എസൻഷ്യൽ ഓയില് നല്ലതാണ്. അതുപോലെ കൊളാജിൻ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കാനും ഇത് സഹായിക്കും. അതുപോലെ നമ്മുടെ ചർമ്മം ബ്രൈറ്റ് ആക്കാനും ഇത് നല്ലതാണ്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇവിടെ നമ്മുടെ ഹോം മെയ്ഡ് മോയ്സ്ചറൈസിംഗ് ക്രീം തയ്യാറാണ്. നമുക്കിത് വെള്ളമൊന്നും ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റി സൂക്ഷിക്കാം. ഇതുപോലെ ഒരു ചെറിയ കണ്ടെയ്നറാണ് ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇത് സൂക്ഷിച്ചു വെച്ചാൽ മതിയാകും. വെള്ളമൊന്നും കയറാതെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് മുഖം നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം സാധാരണ മോയ്സ്ചറൈസിംഗ് ക്രീം പോലെ ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുഖത്ത് മാത്രമല്ല കയ്യിലും കാലിലും ഒക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ചർമ്മം ഡാമേജ് ആകാതെ തന്നെ ഹൈഡ്രേറ്റഡ് ആക്കി നിർത്താനും മോയ്സ്ചറൈസിംഗ് ആക്കി നിർത്താനും ഒക്കെ ഈ ഒരു ക്രീം സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. ഫേസിനും നമ്മുടെ ഫുൾ ബോഡിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമാണിത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അളവിൽ ഇത് തയ്യാറാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങളും ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, നല്ല ഒരു റിസൾട്ട് തന്നെ കിട്ടും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.